ഹായ് പ്രിയ വിദ്യാർത്ഥികളെ, ക്ലാസ് റൂമിലും എക്സാം ഹാളിലുമൊക്കെ കണക്ക് ചെയ്യാൻ പലപ്പോഴും സമയം തികഞ്ഞില്ല എന്ന് പല ആളുകളും പരിഭവം പറയാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാൽക്കുലേഷൻ്റെ സ്പീഡ് എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. കാൽക്കുലേഷൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിനുള്ള പരിഹാരം. ഒരു വീട് നിർമ്മിക്കാൻ അതിൻ്റെ തറ എത്ര ഭംഗിയായിട്ടും ഉറപ്പോട് കൂടിയിട്ടുമാണോ നമ്മൾ പടുത്തുയർത്താറുള്ളത്, അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് മാത്തമാറ്റിക്സിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് അഥവാ ചതുഷ്ക്രിയകൾ എന്ന് പറയുന്ന നാല് ക്രിയകൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിൽ നമുക്ക് നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അഡീഷന്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ നാല് ക്രിയകൾ റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. എണ്ണൽ സംഖ്യകളുടെ കാര്യത്തിൽ, അതേപോലെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ, ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻ നമ്പേഴ്സ്, ദശാംശ സംഖ്യകൾ അഥവാ ഡെസിമൽ നമ്പേഴ്സ്, ഇതിനൊക്കെ കാര്യത്തിൽ ഈ നാല് ക്രിയകളും നിങ്ങൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് പഠനം വളരെ രസകരവും എളുപ്പമാക്കി മാറ്റാൻ കഴിയും. മെൻ്റൽ കാൽക്കുലേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പോംവഴി. നമുക്ക് എല്ലാ മാത്തമാറ്റിക്സിലെ എല്ലാ കണക്കുകളും നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്ലാസ് റൂമിലാണെങ്കിലും എക്സാം ഹാളിലാണെങ്കിലും ഒക്കെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് മാറുക എന്നുള്ളതാണ് അതിനുള്ള വഴി. നമ്മളിപ്പോൾ ഡെയിലി ലൈഫിലാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് പല സന്ദർഭങ്ങളിലായിട്ട് ചില കണക്ക് കൂട്ടലുകളൊക്കെ നടത്തേണ്ടി വരും. ഷോപ്പിൽ പോകുന്ന സമയത്ത് ആവശ്യം വരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്തും അതേപോലെ ഹോട്ടലിൽ പോകുന്ന സമയത്തും കുളിബാറിൽ പോകുമ്പോഴൊക്കെ നമുക്ക് കാൽക്കുലേഷൻ ആവശ്യമാണ്. ഡെയിലി ലൈഫിൽ നമുക്ക് കാൽക്കുലേഷൻ ഒഴിവാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മെൻ്റൽ കാൽക്കുലേഷൻ ഒരു ശീലമാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ കാൽക്കുലേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇപ്പോൾ മെൻ്റൽ കാൽക്കുലേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓരോ ടിപ്പുകൾ നമുക്ക് പാഠപുസ്തകങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് ചില ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, ഒരു ടിപ്പാണെന്ന് പറയാൻ പോകുന്നത്. ഗുണനപട്ടിക പഠിക്കുക എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു കീറാമുട്ടിയായിട്ട് പറയാറുണ്ട്. ചില ആളുകളെങ്കിലും പഠിച്ചത് മറന്നു പോവുകയോ അതല്ലെങ്കിൽ മാറി ഉത്തരങ്ങളൊക്കെ മാറി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. ഗുണനപട്ടിക പഠിക്കുക എന്നുള്ള കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു 5 വരെയുള്ള സംഖ്യകളുടെ ഗുണനപട്ടിക പഠിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. 1 ഗുണനപട്ടിക, 2 ഗുണനപട്ടിക, 3 4 5 ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെറിയ നമ്പേഴ്സ് ആയതുകൊണ്ട് നിങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിനു മുകളിലുള്ള 6, 7, 8, 9 ഒക്കെ ഗുണിതങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പ്രയാസം അനുഭവപ്പെടാറുള്ളത്. 10 പിന്നെ ആർക്കും പ്രയാസം ഉണ്ടാവില്ല, വളരെ ഈസിയാണല്ലോ. 0 ഇങ്ങനെ ചേർത്ത് ചേർത്ത് പോയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പഠിച്ചവർക്ക് തന്നെ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു പ്രയാസമുണ്ട്. പലരും ഗുണനപട്ടിക ആദ്യം മുതൽ അവസാനം വരെ ചൊല്ലിയാലേ അവസാനത്തെ കാര്യങ്ങൾ കിട്ടുകയുള്ളൂ. എക്സാമ്പിളായിട്ട് 9, 8 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 72 74 സംശയം വരിക. 7, 8 54 56 ഇത് പലപ്പോഴും പലർക്കും വരാറുള്ള സംശയങ്ങളാണ്. ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് നമ്മൾ ഇന്ന് പരിഹരിക്കാൻ പോകുന്നത്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് 5 ഗുണനപട്ടിക നന്നായി പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമുള്ള 6, 7, 8, 9 ഇതൊക്കെ ഒരു നോർമൽ ലെവലിൽ പഠിച്ചു വെക്കുക. അതിനിടയിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് നമ്മൾ പരിഹരിക്കാൻ പോകുന്നത് നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ചുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഈ കൈവിരലുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ കൈവിരലുകളിലെ ഓരോ വിരലിനും നമ്മൾ നമ്പർ നൽകാൻ പോവുകയാണ്. 5 ഗുണനപട്ടിക നന്നായി പഠിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ടിപ്പ് പഠിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളത് ആദ്യം ഓർമ്മയിൽ വേണം. ആദ്യമായിട്ട് ഈ വിരലിന്, നമ്മുടെ ചെറിയ വിരലിന് നമ്മൾ 6 നമ്പർ കൊടുക്കുകയാണ്. മോതിര വിരലിന് നമ്മൾ 7 നടുവിരലിന് 8 ചൂണ്ടുവിരലിന് 9 അതേപോലെ തള്ളവിരലിന് 10 കൊടുക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കയ്യിലും 6, 7, 8, 9, 10 എന്നുള്ളത് ഇതേ ഓർഡറിൽ നമ്മൾ നമ്പർ കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ ഒരു സൂത്രം പറഞ്ഞു തരാം. ചെറിയ വിരലാണല്ലോ നമ്മൾ ചെറിയ നമ്പർ കൊടുത്തിട്ടുള്ളത്, അത് ആലോചിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ നമ്പറുകൾ ഓർത്ത് വെക്കാം. വലിയ നമ്പറായിട്ടുള്ള തള്ളവിരലിന് നമ്മൾ 10 നമ്പർ കൊടുത്തിട്ടുള്ളത്. സാധാരണയായി 10 തികയുമ്പോഴാണല്ലോ നമ്മൾ തള്ള എന്ന് വിളിക്കുക എന്നുള്ളത് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ
വിരലുകൾക്ക് നമ്മൾ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. 6, 7, 8, 9, 10. ഇവിടെ അതേപോലെ 6, 7, 8, 9, 10. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് 5 വരെയുള്ള ഗുണനപട്ടിക പഠിച്ച് റെഡിയാണല്ലോ എല്ലാവരും. അതിനുശേഷം 6 മുതലാണ്. 6 മീൻസ് എല്ലാ ഗുണനപട്ടികളുടെയും 6 മുതലുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ 7 × 8, ഇതാണ് പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരാറുള്ളത്. 7 × 8, 7 × 8 നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ വിരലുകൾ എടുക്കുകയാണ്. ഇത് 6, 7, 7 ആണിത്. ഇവിടെ ആണെങ്കിൽ 6, 7, 8. അപ്പോൾ ഈ 7ഉം 8ഉം, 7 × 8 നമ്മൾ 7ഉം 8ഉം ചേർത്ത് വെക്കുമ്പോൾ ഇവിടെ നമുക്ക് ഈ താഴെ ചേർന്ന് കിടക്കുന്ന വിരലുകളുടെ എണ്ണം 5 ആണുള്ളത്. അപ്പോൾ 5 വരുമ്പോൾ നമ്മൾ 50 മനസ്സിൽ കരുതുക. ഇവിടെ മുകളിലുള്ളത്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 3 × 2, 6. താഴെ 50, മുകളിൽ 6, 56. അപ്പോൾ 7 × 8, 56. വളരെ തെറ്റുകൂടാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8 × 8, എല്ലാവർക്കും ഈസി ആയിട്ട് അറിയുന്നതാണ്, 8 സ്ക്വയർ ആണ്. അപ്പോൾ 8 × 8, അപ്പോൾ 8 എന്ന് പറഞ്ഞാൽ ഇവിടെ 6, 7, 8, ഈ മൂന്നാമത്തെ വിരലാണ് 8. ഇവിടെയും 6, 7, 8, മൂന്നാമത്തെ വിരലാണ് 8. അപ്പോൾ നമ്മൾ 8 × 8 എന്ന് പറയുമ്പോൾ ഈ ഇതാണ് ചേർത്ത് വെക്കേണ്ടത്. ഈ 8ഉം ഈ 8ഉം ചേർത്ത് വെക്കുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള വിരലുകളെല്ലാം കൂടി നമ്മൾ ചേർത്ത് വെച്ചാൽ മൊത്തം 6 വിരലുകൾ ചേർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ 6 വിരലുകൾ ചേർന്നിരിക്കുമ്പോൾ 60. മുകളിലാണെങ്കിൽ 2, ഇവിടെയും 2, 2 × 2. മുകളിലെത്തിയത് എപ്പോഴും നമ്മൾ 2 സൈഡിലുള്ളതും കൂടി ഗുണിക്കുകയാണ് വേണ്ടത്. താഴെയുള്ളത് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് 0 ചേർക്കുക. അപ്പോൾ ഇവിടെ 60 ആയി, ഇവിടെ 2 × 2, 4, 64. ഓക്കെ, നമുക്ക് സംശയത്തിന് സാധ്യതയുള്ള ഒരു ചോദ്യം 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് അല്ലേ. 10 കൊണ്ട് ഗുണിക്കാൻ ആർക്കും പ്രശ്നമൊന്നുമില്ല, 10 × 7 പെട്ടെന്ന് 70 എന്നൊക്കെ പറയും. പക്ഷെ ഈ രീതിയിൽ എങ്ങനെ കാണിക്കുന്നത് ഒരു പക്ഷെ സംശയം വരാം. അപ്പം അതുകൊണ്ട് അതുകൂടി കാണിക്കാം. അപ്പം 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ തള്ള വിരലാണ് 10 എന്നുള്ള നമ്പർ കൊടുത്ത വിരൽ. ഇവിടെ 10 × 7 കാണിക്കണമെങ്കിൽ ഇവിടെ ഏതെടുക്കണം? 7, രണ്ടാമത്തെ വിരൽ. 6, 7. അപ്പോൾ ഈ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 × 7 ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ താഴെ വരുന്ന വിരലുകളുടെ എണ്ണം 5ഉം 2ഉം 7 വിരലുകൾ ഉണ്ടാവും. അപ്പോൾ 7 വിരലുകൾക്ക് 70 ആണ് നമ്മൾ വില കൊടുക്കുക. മുകളിലാണെങ്കിൽ ഒരു ഭാഗത്ത് 3ഉം 1 ഭാഗത്ത് 0 ആണ് വരുന്നത്. അപ്പോൾ 3 × 0, 0 ആണ് വരിക. അപ്പോൾ നമുക്ക് കൂട്ടാനൊന്നുമില്ല, താഴെ 70 ഉണ്ട്, മുകളിൽ 0 ആണ്. അപ്പോൾ 70 തന്നെ ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളുകൾ നിങ്ങൾ നിരന്തരമായിട്ട് പരിശീലിക്കാം. നിരന്തര പരിശീലനത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു സ്പീഡ് കാൽക്കുലേഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ ഒരു തവണ കണ്ടതുകൊണ്ട്, നിങ്ങൾക്ക് ഈ 3 ഉദാഹരണങ്ങൾ കണ്ടതുകൊണ്ട് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് നിരന്തരമായിട്ട് 2-3 തവണ വീഡിയോ കണ്ട് ക്ലിയർ ചെയ്ത് അത് നിരന്തരമായിട്ട് വീട്ടിൽ പരിശീലിച്ച് റെഡിയാക്കി എടുക്കുക. ഇനി ഈ വീഡിയോ അവസാനിക്കുന്നതോട് കൂടിയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഇനി ഗുണനം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു.